നമസ്കാരം എല്ലാവർക്കും, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ്, ക്രിച്ചോസ് വോൾട്ടേജ് ലോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്രിച്ചോസ് കറണ്ട് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ലോ ആണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ. അപ്പോൾ നമുക്ക് എന്താണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ക്രിച്ചോസ് വോൾട്ടേജ് ലോയാണ്. അപ്പോൾ എന്താണ് ഈ ക്രിച്ചോസ് ലോസിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വലിയ വലിയ സർക്യൂട്ട്സൊക്കെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ട സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്രിച്ചോസ് ലോസൊക്കെ യൂസ് ചെയ്യണത് അല്ലേ. അതല്ല, ക്രിച്ചോസ് കറണ്ട് ലോ നമ്മൾ പഠിച്ചു, ഇന്ന് ക്രിച്ചോസ് വോൾട്ടേജ് ലോ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, ക്രിച്ചോസ് വോൾട്ടേജ് ലോ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്. ആ ടേംസ് ആദ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാം, അതിനുശേഷം നമുക്ക് ക്രിച്ചോസ് വോൾട്ടേജ് ലോ പഠിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ആ ടേംസ് നോക്കൂ. ഒന്നാമത്തെ നോഡ്. എന്താണ് ഈ നോഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഈ പ്രോബ്ലംസൊക്കെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പറയുന്ന കുറേ ടേംസ് ആണ് ഇതൊക്കെ. നോഡ്, അതേമാതിരി ജംഗ്ഷൻ, ലൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് ആദ്യം എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, ഞാനൊരു ചെറിയൊരു സർക്യൂട്ട് ഡയഗ്രാം വരച്ചിട്ടുണ്ട് അല്ലേ. എന്താണ് ഈ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, ഇലക്ട്രോൺസിന് പോകണമെങ്കിൽ ഒരു വഴി വേണം, ഒരു പാത്ത് വേണം. ആ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സർക്യൂട്ട് എന്ന് പറയുക. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ ഈ സർക്യൂട്ടിൽ ഒരു മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്, രണ്ട് വോൾട്ടേജ് സോഴ്സുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഇതിലെ ഒരു നോഡ് എന്ന് പറഞ്ഞുള്ളത് ആദ്യം നോക്കാം. നോഡ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ സർക്യൂട്ട് എലിമെൻസ് മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് ഈ സർക്യൂട്ട് എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ, ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് എലിമെന്റ് ആണ്, ഈ വോൾട്ടേജ് സോഴ്സ് എന്താണ്, അത് വേറൊരു സർക്യൂട്ട് എലിമെന്റ് ആണ്. അപ്പോൾ രണ്ടോ അതിൽ കൂടുതലോ സർക്യൂട്ട് എലിമെന്റ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് നോഡ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് ഇതിനെ വേണിച്ച ഒരു നോഡ് എന്ന് പറയാം അല്ലേ, ഇതൊരു നോഡ് എന്ന് പറയാം, ഇതൊരു നോഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് നോഡ് എന്നുള്ളത് മനസ്സിലായോ. ഇനി എന്താണ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാലും, ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് നോഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു മാറ്റമാണ് ജംഗ്ഷനുള്ളത്. അവിടെ മൂന്ന് സർക്യൂട്ട് എലിമെന്റ്സ് മിനിമം എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. അപ്പോൾ മൂന്നോ അതിൽ കൂടുതലോ സർക്യൂട്ട് എലിമെന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് എന്ത് പറയാം, ജംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജംഗ്ഷനാണ് അല്ലേ. അതുപോലെ ഇവിടെയും എന്താണ്, ഒരു ജംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മിച്ചു വെക്കേണ്ടത്, എല്ലാ ജംഗ്ഷനുകളെയും നമുക്ക് വേണമെങ്കിൽ നോഡ് എന്ന് പറയാം അല്ലേ. എല്ലാ ജംഗ്ഷനുകളെയും നമുക്ക് നോഡ് എന്ന് വിളിക്കാം. അതേസമയം എന്ത് ചെയ്യാൻ പറ്റില്ല, നോഡിനെ, എല്ലാ നോഡുകളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്താണ് കാരണം, നോഡ് എന്ന് പറയുമ്പോൾ രണ്ട് എലിമെന്റ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ. ഇവിടെ നമ്മൾ പറയുന്നത് മിനിമം മൂന്ന് എലിമെന്റ്സ് വേണം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് ഈ നോഡും ജംഗ്ഷനും തമ്മിൽ ഉള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെയാണ് ലൂപ്പ്. എന്താണ് ഈ ലൂപ്പ് എന്ന് പറഞ്ഞാൽ, ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ലൂപ്പ്. അപ്പം ഇവിടെ നോക്കൂ, ഇവിടെ ഇതൊരു ലൂപ്പാണ് അല്ലേ, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ, ഇത് വേറൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് പറയാം, ലൂപ്പ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ നോഡ് എന്താണ്, ജംഗ്ഷൻ എന്താണ്, ലൂപ്പ് എന്താണ്, കൃത്യമായിട്ട് മനസ്സിലായോ? ഇനി നമുക്ക് ക്രിച്ചോസ് വോൾട്ടേജിലോ പഠിക്കാം. ഓക്കെ, ദി ആൾജബ്രിക് സം ഓഫ് ഓൾ ദി വോൾട്ടേജസ് in any closed loop is zero. The algebraic sum of all the voltages in any closed loop is zero. അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള എല്ലാ വോൾട്ടേജുകളുടെയും സം എന്താണ്, സീറോ ആണ്. അപ്പോൾ അവിടെ വോൾട്ടേജുകൾ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ബാറ്ററി സോഴ്സുകൾ ഉണ്ടാവും അല്ലേ, അതേമാതിരി റെസിസ്റ്റൻസിൻ്റെ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാം. അപ്പോൾ റെസിസ്റ്റൻസിനെ ക്ലോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ്, അതേപോലെ തന്നെ നമ്മുടെ എന്താണ് EMF അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സിൽ നിന്നുണ്ടാകുന്ന വോൾട്ടേജുകൾ, ഇതിൻ്റെ ഒക്കെ സം എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിലും പറയാൻ പറ്റും, ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ് ദി ആൾജബ്രിക് സം ഓഫ്
the products of current and resistance is equal to the EMFs of the circuit. അപ്പൊ എന്തർത്ഥം? അതായത് ഒരു ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള കറന്റിന്റെയും റെസിസ്റ്റൻസിന്റെയും പ്രോഡക്റ്റ്, അതാണ് ശരിക്കും എന്ത് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ കറന്റിന്റെയും വോൾട്ടേജ് ഡ്രോപ്പിന്റെയും പ്രോഡക്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഡ്രോപ്പുകളുടെയും പ്രോഡക്റ്റുകളുടെ സമ്മ്, അതെന്തിന് ഈക്വലാണ്? ആ സർക്യൂട്ടിലുള്ള ടോട്ടൽ ഇ എം എഫിന് ഈക്വലാണ്. ആ രീതിയിലും പറയാം. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ് അല്ലെ. ഈ ക്ലോസ്ഡ് ലൂപ്പിൽ വി എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, അത് നമുക്ക് വി വൺ എന്ന് പറയാം. അതേമാതിരി ആർ ടുവിന് അക്രോസ് ഒരു വോൾട്ടേജ് ഉണ്ടാവും വി ടു, ആർ ത്രീക്ക് അക്രോസും ഒരു വോൾട്ടേജ് ഉണ്ടാവും വി ത്രീ. നമ്മൾ എന്താണ് പറഞ്ഞത്? ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ് ദി സം ഓഫ് എന്താ പറഞ്ഞത്, പ്രോഡക്ട്സ് ഓഫ് കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, അതാണ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാം, ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വി വൺ ആണ്, ഇവിടുത്തെ വി ടു ആണ് അല്ലേ, ഇവിടുത്തെ വി ത്രീ ആണ്. ഇതിൻ്റെയൊക്കെ സമ്മ് എന്തിന് ഈക്വൽ ആണ്? ആ സർക്യൂട്ടിലുള്ള വോൾട്ടേജിന് അല്ലെങ്കിൽ ഇ എം എഫിന് ഈക്വൽ ആണ്. മനസ്സിലായോ? ഇതാണ് എന്ത്, ക്രിച്ചോസ് വോൾട്ടേജ് ലോ. അപ്പോൾ നമുക്ക് ഇനി ക്രിച്ചോസ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വലിയ വലിയ സർക്യൂട്ട്സ് സിംപ്ലിഫൈ ചെയ്യണം. അതിന് നമുക്ക് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മൾ ഒന്നാമത്തെ കാര്യം, സൈൻ ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്സ്. എന്താണ് സൈൻ ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്സ് എന്ന് പറഞ്ഞാൽ, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ആസ് പർ ഓംസ് ലോ എന്താണ്, കറന്റ് ഇൻടു റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ആർ വൺ എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഐ വൺ ഇൻടു ആർ വൺ എന്നാണ് അല്ലേ. ഇതാണ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്, സൈൻ ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്സ് എന്നാണ്. നമ്മൾ ഈ ക്രിച്ചോസ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ ഇതിലെ ഓരോ ലൂപ്പുകൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ നോക്കും, നമ്മൾ ഇതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, എ ബി സി ഡി ഇ എഫ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന പാത്ത് എങ്ങനെയാണ് നോക്കൂ, ഇങ്ങനെയാണ് അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ പാത്ത് എന്ന് പറയുന്നത്, ആ ഡയറക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെയുണ്ട്, ഈ റെസിസ്റ്റൻസ് കൂടെ കറന്റ് നോർമലി പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളെടുക്കുന്ന ലൂപ്പ്, നമ്മളെടുക്കുന്ന ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ ഡയറക്ഷൻ, ലൂപ്പ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ നമ്മളെടുക്കുന്ന ഡയറക്ഷനും സെയിം ആണെങ്കിൽ, മനസ്സിലായോ, അതായത് കറന്റ് പോകുന്ന ഡയറക്ഷൻ നമ്മൾ സർക്യൂട്ടിൽ നോക്കി അറിയാം, ആ ഡയറക്ഷനും നമ്മൾ എടുത്തിരിക്കുന്ന ലൂപ്പ് ഡയറക്ഷനും സെയിം ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ എടുക്കുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഐ വൺ ഇൻറ്റു ആർ വൺ എന്ന് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, അവിടെ മൈനസ് ഐ വൺ ഇൻറ്റു ആർ വൺ എഴുതണം. കഴിഞ്ഞ നമ്മൾ ക്രിച്ചോസ് കറണ്ട് ലോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇൻകമിങ് കറണ്ട് നമ്മൾ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറണ്ട് നമ്മൾ നെഗറ്റീവായിട്ടും എടുക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇനി നോക്കൂ, നമ്മളെടുത്തിരിക്കുന്ന ഡയറക്ഷനും കറണ്ട് പോകുന്ന ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ, രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്. എന്ത്, നമ്മൾ പോകുന്ന ഡയറക്ഷനും എന്താണ് കറണ്ടിൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും, നെഗറ്റീവായിരിക്കും. അതേസമയം നമ്മൾ പോകുന്ന ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം. മനസ്സിലായോ? ഇനി അടുത്ത കാര്യം, സൈൻ ഓഫ് ദി ഇ എം എഫ് ആണ് അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, സൈൻ ഓഫ് ദി വോൾട്ടേജ് സോഴ്സ് അല്ലെങ്കിൽ ഇ എം എഫ്, രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പം നമ്മൾ സാധാരണ സോഴ്സുകൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കാറുണ്ട് അല്ലേ. ഇത് നമുക്കറിയാം, ഇതിൻ്റെ മുകളിലത്തെയാണ് പ്ലസ്, താഴത്തെ നെഗറ്റീവാണ്. ഓക്കെ, നമ്മൾ മൂവ് ചെയ്യുന്നത് ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ, അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണെങ്കിൽ നമ്മൾ അതിനെ റൈസ് ഇൻ വോൾട്ടേജ് എന്ന് പറയും. റൈസ് ഇൻ വോൾട്ടേജ്, റൈസ് ഇൻ വോൾട്ടേജ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് എടുക്കുക.
ഇപ്പം ഉദാഹരണം നോക്കൂ, ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് നമ്മളെടുക്കുന്ന ഡയറക്ഷൻ അല്ലേ. അപ്പം എന്താണ്, ഇവിടുന്ന് ഇങ്ങനെ മാപ്പട്ടാണ്, അപ്പം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്, അവിടെ എന്താണ് റൈസിങ് വോൾട്ടേജ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഈ വോൾട്ടേജ് വി വൺ എന്ന് പറയുന്ന നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് വി വൺ ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന് നേരെ റിവേഴ്സ് ആയിട്ട് നോക്കൂ, നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് നമ്മളെടുക്കുന്ന ലൂപ്പിൻ്റെ ഡയറക്ഷൻ എങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മൈനസ് ആയിരിക്കും. അത് നമ്മൾ ഫാളിൻ വോൾട്ടേജ് എന്നാണ് പറയുക. അപ്പോൾ റൈസിങ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ഫാളിൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കൂ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് എടുക്കണേയിരിക്കാം, ഇങ്ങനെയാണ് നമ്മൾ ലൂപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, പോസിറ്റീവാണ് മുകളിൽ, നെഗറ്റീവാണ് താഴെ. അപ്പോൾ നമ്മൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ വി ടു എന്ന് പറയുന്നതായിരിക്കും മൈനസ് വി ടു ആയിരിക്കും, എന്നാണ് ഫാളിൻ വോൾട്ടേജ് ആണ്. മനസ്സിലായോ? ഓക്കെ, ഇവിടെ നോക്കൂ, ഒരു സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട് അല്ലേ. നമുക്ക് ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ആദ്യം ഈ കറണ്ടിൻ്റെയൊക്കെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണം, അതായത് പ്രോപ്പറായിട്ടുള്ള കൃത്യമായ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ സാധാരണ നമുക്കറിയാം കറണ്ട് പോസിറ്റീവിൽ നിന്നാണ് നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ നോക്കൂ, ഇവിടെയാണ് പോസിറ്റീവ്, പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ കറണ്ട് നമുക്ക് ഐ വൺ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ എത്തിയപ്പോൾ ഒരു ജംഗ്ഷനാണ് അല്ലേ. ഇനി ആ ജംഗ്ഷനിലേക്ക് നോക്കൂ, ഇവിടെ ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്, അവൻ്റെ പോസിറ്റീവ് മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു കറണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടാവും, നമുക്കതിനെ ഐ ടു എന്ന് പേര് കൊടുക്കാം അല്ലേ. ഇനി നോക്കൂ, ഈ ജംഗ്ഷനിലേക്ക് അപ്പോൾ രണ്ട് കറണ്ട് വരുന്നുണ്ട്, ഐ വണ്ണും ഐ ടും. ഇവിടുന്ന് ഒരു കറണ്ട് എന്തായാലും പോകുന്നുണ്ടാവും. അപ്പോൾ ഈ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു കറണ്ട് വേണമെങ്കിൽ ഐ ത്രീ എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് ഈ ജംഗ്ഷനിൽ ക്രിച്ചോസ് കറണ്ട് ലോ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ് കിട്ടുക, എന്താണ് ക്രിച്ചോസ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ, ഒരു സർക്യൂട്ടിലേക്ക് വരുന്ന കറണ്ടുകളുടെ സമ്മും ആ സർക്യൂട്ടിൽ നിന്ന് പോകുന്ന കറണ്ടുകളുടെ സമ്മും എന്തായിരിക്കും, ഈക്വലായിരിക്കും അല്ലേ. അല്ലെങ്കിൽ എന്താ പറയുക, ദ ആൾജബ്രിയാക് സം ഓഫ് ഓൾ കറൻസ് മീറ്റിംഗ് അറ്റ് എ പോയിൻറ്റ് ഓർ ജംഗ്ഷൻ ഈ സീറോ അല്ലേ. അപ്പോൾ നോക്കൂ, ഈ ജംഗ്ഷനിലേക്ക് രണ്ട് കറണ്ട് വരുന്നുണ്ട്, അവയുടെ സമ്മ് എന്ന് പറഞ്ഞാൽ ഐ വൺ പ്ലസ് ഐ ടു, അത് എന്തിനേക്കലായിരിക്കും, അതിന്ന് പോകുന്ന കറണ്ടുകളുടെ സമ്മിന്. അപ്പോൾ ആകെ ഒരു കറണ്ട് പുറത്തേക്ക് പോകുന്നുള്ളൂ, അപ്പോൾ ആ കറണ്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, ഐ വൺ പ്ലസ് ഐ ടു ഈസ് ഈക്വൽ ടു ഐ ത്രീ, അങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ ഈ സർക്യൂട്ടിലെ ഓരോ പോയിന്റിനും ഓരോ പേര് കൊടുത്തു, എ ബി സി ഡി ഇ എഫ്. ഇനി ഞാനിവിടെ നമുക്ക് ഇതിൽ ഈ സർക്യൂട്ട് നമുക്ക് മൂന്ന് ലൂപ്പുകൾ വേണമെങ്കിൽ എടുക്കാം. എങ്ങനെയൊക്കെ മൂന്ന് ലൂപ്പ് വരും നോക്കൂ, എന്താണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ് അല്ലേ. അതായത് എ ബി ഇ എഫ് എ, അതായത് എ എന്ന് തുടങ്ങി എ ബി ഇ എഫ് എ, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ഇനി ഇതിൽ ഇത് നമുക്ക് ഒരു ലൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ലൂപ്പ് വൺ എന്ന് പറയാം. ഇനി വേണിച്ച വേറൊരു ലൂപ്പ് എടുക്കാം, ലൂപ്പ് ടു. അതെങ്ങനെ എടുക്കാം, ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ ലൂപ്പ് എടുക്കാം, അതായത് ബി സി ഡി ഇ ബി, ബി സി ഡി ഇ ബി, ഇതൊരു ലൂപ്പാണ്. ഇനി നമുക്ക് ഒരു ലൂപ്പും കൂടിയും ഈ സർക്യൂട്ടിലുണ്ട്, ഏതാണ്, ഈ പുറമേക്കൂടെയുള്ള ഇങ്ങനെയുള്ള ഒരു ഔട്ടർ ലൂപ്പ്. അപ്പോൾ അതെങ്ങനെ വരിക, ലൂപ്പ് ഇത്ര എന്തായിരിക്കും, എ ബി സി ഡി ഇ എഫ് എ, ഇതാണ് മൂന്നാമത്തെ ലൂപ്പ്. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് മൂന്ന് ലൂപ്പുകൾ കൺസിഡർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇനി നോക്കൂ, ഞാൻ ഈ ലൂപ്പ് വണ്ണിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമ്മൾ ഈ ലൂപ്പ് വണ്ണിൽ നമ്മൾ ക്രിച്ചോസ് വോൾട്ടേജിലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് കിട്ടുക നോക്കാം. നോക്കൂ, ലൂപ്പ് എങ്ങനെയാണ്, എ ബി ഇ എഫ് എ. നമുക്ക് ആദ്യം എ ബി കൺസിഡർ ചെയ്യാം. എ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എയിൽ നിന്ന് ഇ ബി വരെ ഉള്ളത്. ഇവിടെ നമുക്കറിയാം ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് കൂടെ ഒരു കറണ്ടും പോകുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഐ വൺ ആർ വൺ എന്ന് പറയാം അല്ലേ. ഇനി ഈ ഐ വൺ ആർ വൺ എന്ന് പറയുന്ന വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സൈന് പോസിറ്റീവ് ആയിരിക്കുമോ നെഗറ്റീവ് ആയിരിക്കുമോ നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, നമ്മൾ പോകുന്ന ഡയറക്ഷനും സെയിം ആണ് അല്ലേ. അപ്പോൾ രണ്ട് ഡയറക്ഷനും സെയിം ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അവിടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ എന്തായിരിക്കും, മൈനസ് ഐ വൺ ആർ വൺ. ഇനി നമ്മൾ പറഞ്ഞു സമ്മാണ് ചെയ്യേണ്ടത് പ്ലസ്,
അല്ലേ. ഇനി ഇവിടുന്ന് താഴേക്ക് ഇതാണ് നമ്മുടെ ലൂപ്പ്. അപ്പോൾ ഇവിടെ ഐ ത്രീ എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട് അല്ലേ. ഇതാണ് ബി ഇ നമ്മൾ നോക്കുക. ബി ഇ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ആർ ത്രീ, അത് കൂടെ ഐ ത്രീ എന്ന് പറയുന്ന ഒരു കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഐ ത്രീ ആർ ത്രീ ആണ് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്. അതിൻ്റെ സൈൻ എന്തായിരിക്കും, പ്ലസ് ആയിരിക്കും മൈനസ് ആയിരിക്കും നോക്കും. കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴേക്കാണ് നമ്മൾ പോകുന്നതും സെയിം ഡയറക്ഷനാണ്. അപ്പോൾ എന്തായിരിക്കും, അത് മൈനസ് ആണ് വരിക അല്ലേ. അപ്പം മൈനസ് എന്ത് വരും, ഐ ത്രീ ആർ ത്രീ. ഇനി നോക്കൂ അടുത്ത പോയിന്റ് ഇ എഫ് ആണ്. ഇ എഫ് കൂടെ ഒരു കറന്റ് പോകുന്നുണ്ട് അല്ലേ, പക്ഷെ എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് ഇല്ല, അപ്പം ഡ്രോപ്പ് ഉണ്ടാവില്ല അല്ലേ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കൂ എഫ് എ, ഇത് ഇവിടെ കറന്റ് പോകുന്നുണ്ട് പക്ഷെ അവിടെ എന്തില്ല, റെസിസ്റ്റൻസ് ഇല്ല, അപ്പം അവിടെയും ഡ്രോപ്പ് ഇല്ല അല്ലേ. ഇനിയോ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ആ വോൾട്ടേജ് സോഴ്സ് നോക്കൂ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് അല്ലേ. നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് നമ്മുടെ പാത്ത് വരുന്നത്, അപ്പോൾ അതെന്തായിരിക്കും, റൈസ് ഇൻ വോൾട്ടേജ്, അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തു പറയാം, പ്ലസ് വി വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് പറയാം. ഇനി ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക, മൈനസ് ഐ വൺ ആർ വൺ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ഐ ത്രീ ആർ ത്രീ പ്ലസ് വി വൺ ഈസ് ഈക്വൽ ടു സീറോ അല്ലേ. അപ്പം എങ്ങനെ പറയാം, നമുക്ക് ഈ മൈനസ് ഐ വൺ ആർ വണ്ണിനെയും മൈനസ് ഐ ത്രീ ആർ ത്രീയെയും സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടു. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ ബാക്കി വി വൺ ഉണ്ടാവുക അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, വി വൺ ഈസ് ഈക്വൽ ടു ഐ വൺ ആർ വൺ പ്ലസ് ഐ ത്രീ ആർ ത്രീ. ഇതാണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ. എന്താണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ പറഞ്ഞത്, ദി സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് കറൻറ്റ്സ് ആൻഡ് റെസിസ്റ്റൻസസ് അല്ലേ ഇൻ എനി ക്ലോസ്ഡ് ലൂപ്പ് ഈസ് ഈക്വൽ ടു ദി വോൾട്ടേജ് ഇൻ ദി സർക്യൂട്ട് അല്ലേ. അതായത് ഇതാണ് വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത്. ആ വോൾട്ടേജ് സോഴ്സിന് ഈക്വൽ ആയിരിക്കും അവിടെയുള്ള എല്ലാ വോൾട്ടേജ് ഡ്രോപ്പുകളുടെയും സം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് വലിയ വലിയ പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യണം. നമ്മളിന്ന് ക്രിച്ചോസ് വോൾട്ടേജ് ലോ ആണ് പഠിച്ചത്. അപ്പോൾ എന്താണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ എന്നുള്ളത് മനസ്സിലായോ? കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ലോ ആണ് ക്രിച്ചോസ് വോൾട്ടേജ് ലോ. ഓക്കെ, അത് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ളതാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ക്രിച്ചോസ് വോൾട്ടേജ് ലോ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ശുഭദിനം.